ഫുട്ബോൾ ആരാധകരെ സന്തോഷത്തിലായെത്തി. ഫുട്ബോൾ ലോകത്ത് മറ്റൊരു പുത്തൻ വാർത്ത കൂടി പുറത്തു വരുന്നു. അർജന്റീനിയൻ മാധ്യമമായ TNT സ്പോർട്ടിനെ അടിസ്ഥാനമാക്കി സ്പാനിഷ് മാധ്യമം മാർക്ക പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ആസ്പദമാക്കിയാണ് വാർത്ത വരുന്നത്. കോപ്പ അമേരിക്കയിലെയും യൂറോകപ്പിലെയും വിജയികളെ വെച്ച് ഇന്റർനാഷണൽ സൂപ്പർ കപ്പ് പോലെയൊരു ടൂർണമെന്റ് നടത്താൻ UEFA ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനും ആലോചനകൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വളരെയധികം ശ്രദ്ധയാകർഷിച്ചിരുന്ന കോൺഫെഡറേഷൻ കപ്പിനു പകരമായി ഒരു ടൂർണമെന്റ് നടത്തുന്ന കാര്യം നേരത്തെ തന്നെ ഫിഫയുടെ ആലോചനയിലുണ്ട്. കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ലോകകപ്പിന് മുമ്പുള്ള ചെറിയൊരു ടൂർണമെന്റാണ് ഫിഫയുടെ തീരുമാനം. അതിനു മുമ്പേ ഈ പദ്ധതി നടത്താനാണ് UEFA പ്രസിഡന്റായ അലക്സാണ്ടർ സഫറിനും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റായ അലസാൻഡ്രോ ഡൊമിനിഗിനും ആലോചിക്കുന്നത്. പുതിയതായി നടത്താനൊരുങ്ങുന്ന ടൂർണമെന്റിൽ കോപ്പ അമേരിക്ക, യൂറോകപ്പ് എന്നിവയിലെ ഫൈനലിസ്റ്റുകളോ ചിലപ്പോൾ വിജയികൾ മാത്രമോ ആയിരിക്കും ഏറ്റുമുട്ടുക. ലോകകപ്പിന് 2 വർഷം മുമ്പ് യൂറോകപ്പ്, കോപ്പ അമേരിക്ക എന്നിവ പൂർത്തിയാക്കി 1 വർഷത്തിന് ശേഷം ലോകകപ്പ് നടക്കാൻ പോകുന്ന രാജ്യത്ത് തന്നെ ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കാനാണ് പദ്ധതിയെന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. എന്നിരുന്നാലും കൂടുതൽ വ്യക്തത ഒന്നും വന്നിട്ടില്ല. വരുംകാലങ്ങളിൽ സാഹചര്യങ്ങൾ വിലയിരുത്തി പ്രധാന ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും ഔദ്യോഗിക അറിയിപ്പുണ്ടാകുക എന്ന് അറിയിപ്പുകൾ വന്നിട്ടുണ്ട്.